നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോർദാൻ, സിറിയ മേഖല, യു എസിലെ ലോസ്ആഞ്ചലസ് എന്നിവിടങ്ങളിൽ ഭൂചലനം 4.8 തീവ്രത രേഖപ്പെടുത്തി. ജോർദാൻ, സിറിയ മേഖലയിൽ ഇത്തരത്തിൽ തീവ്രമായ ഒരു ഭൂചലനമാണ് ഉണ്ടായതെന്ന് ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസ് വ്യക്തമാക്കി. സിറിയൻ നഗരമായ ഹമയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലെബനനിലും പ്രകമ്പനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ലോസ്ആഞ്ചലസിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 12.1 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 2023 ഫെബ്രുവരിയിൽ തുർക്കിയിലും സിറിയയിലും വ്യാപക നാശം വരുത്തിയ ഭൂകമ്പത്തിൽ 20,000-ലേറെ ആളുകൾ മരിച്ചിരുന്നു. അതേസമയം ഈയിടയ്ക്കായിരുന്നു ജപ്പാനിൽ ശക്തമായ ഭൂചലനമുണ്ടായത്. പടിഞ്ഞാറൻ ജപ്പാനിലായിരുന്നു ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമാണ് ജപ്പാനിലുണ്ടായത്. 4.42 തെക്കു പടിഞ്ഞാറൻ ദ്വീപുകളായ ക്യുഷു, ഷിക്കോഹു എന്നിവയെ വിറപ്പിച്ചാണ് ഭൂചലനമുണ്ടായത്. ഇതിന് പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. നിജിനാനിൽ നിന്ന് 20 കിലോമീറ്റർ വടക്ക് കിഴക്കായി ഏകദേശം 25 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഭൂകമ്പത്തെ തുടർന്ന് ക്യുഷു തീരത്തും അടുത്തുള്ള ദ്വീപായ ഷിക്കോഹുവിലും സുനാമി സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി. നിരവധി പ്രദേശങ്ങളിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകി. മിയാസാക്കി, കൊച്ചി, ഒയ്റ്റ, കഗോഷിമ, എഹീം പ്രദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭൂചലനത്തിന്റെ ഫലമായി 1 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. അതിനാൽ തീരപ്രദേശങ്ങൾ, നദികൾ, തടാകങ്ങൾ എന്നിവയുടെ സമീപത്ത് താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹ്യൂഗ നാഡ കടലിലായിരുന്നു ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. ജപ്പാനിലെ ഭൂകമ്പ നിരീക്ഷണ ഏജൻസിയായ നെർവ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഭൂചലനം ഇതിനോടനുബന്ധിച്ച് 1 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ പൊങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് തീരപ്രദേശത്തും നദികൾക്ക് അരികത്തും തടാകങ്ങൾക്കടുത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പും ജപ്പാന് നൽകിയിരുന്നു. ഉടൻ തന്നെ എല്ലാവരും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.